Alternative tourism is a combination of tourist products of individual tourist services. In simple words, it can be described as a people touring place and thing other than usual tourist attraction. Tour എന്ന് പറയുമ്പോൾ tourist place എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന alternative tourism എന്താണ് പറയാ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ വലിയൊരു പിന്നെ ടെമ്പിൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കൊട്ടാരം ഉണ്ടാവും ഒരു ഭയങ്കരമായ എന്തോ ഒരു സാധനം അതിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറെ ഷോപ്പുകൾ കുറെ ഹോട്ടൽസ് ദിസ് ഈസ് വാട്ട് അവർ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് എ ടൂർ റൈറ്റ് ടൂറിനെ കുറിച്ച് നമ്മൾ ട്രഡീഷണൽ കൺസെപ്റ്റ് ഇതാണ് ആൾട്ടർനേറ്റീവ് ടൂറിസം ആൾട്ടർനേറ്റീവ് ആണ് ഈ പറഞ്ഞ സാമ്പ്രദായിക ടൂറിന്റെ ആൾട്ടർനേറ്റീവ് ആൾട്ടർനേറ്റീവ് മീൻസ് ആൾട്ടർനേറ്റീവ് അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു ചങ്ങായിമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒരു ഹായ് അടിച്ചാൽ എല്ലാവരും നമുക്ക് അതുണ്ടോക്കട്ടെ അല്ലെ നിർത്തി പോവാ എന്റെ ഫൈനൽ ഇയേഴ്സ് ആണ് കാത്തുകൊണ്ട് നമുക്ക് അതുണ്ടോക്കട്ടെ കാ പോയ പഠിച്ചവനെ അല്ല ഞാൻ ഔട്ടായി പോയിന്നു ആരെയും കാണുന്നില്ല ആരെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഒന്നും ഉണ്ട് എന്നറിയണല്ലോ ആ ഉണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോ പിന്നെ ആൾട്ടർനേറ്റീവിന്റെ മലയാളം പറഞ്ഞുതരാ ഞാൻ വരുന്നത് ആൾട്ടർനേറ്റീവ് കിട്ടില്ല ഓക്കെ ഞാൻ പറയാം നിബന്ധന നിർത്തിയിരുന്നതിൻ്റെ ഒരു പണിക്ക് പോയിട്ട് വന്നില്ല ആൾട്ടർനേറ്റീവ് ടൂറിസം ഈസ് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ടൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന മെയിൻ ഉണ്ട് അതല്ലാതെ അൺക്രൗഡഡ് ലൊക്കേഷൻ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല ദ പോപ്പുലർ ടൂർ കൺസെപ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് അതിന് വിരുദ്ധമായിട്ട് ഭയങ്കര പീക്ക് അല്ലാത്ത കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്തുന്ന ഒരു പരിപാടി അടുത്ത കാലത്ത് ഭയങ്കര ട്രെൻഡാണ് എന്നിട്ട് അവിടെ പോയിട്ട് പുതിയ ടൂറിസ്റ്റ് കൺസെപ്റ്റാണ് ഒരു പുതിയ കൺസെപ്റ്റാണ് ആൾട്ടർനേറ്റീവ് ടൂറിസം സോ ആൾട്ടർനേറ്റീവ് ടൂറിസം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക ആസ് എൻ ആൾട്ടർനേറ്റീവ് ഓഫ് ദ ട്രഡീഷണൽ ടൂറിസ്റ്റ് കോൺസെപ്റ്റ് പരമ്പരാഗതമായി നമ്മൾ മനസ്സിലാക്കിയ ടൂറിസം കോൺസെപ്റ്റിന് വിരുദ്ധമായ ഡിഫറെൻ്റ് ആയ ഒരു ടൂറിസ്റ്റ് കൺസെപ്റ്റാണ് ആൾട്ടർനേറ്റീവ് ടൂറിസം ആൾട്ടർനേറ്റീവ് ടൂറിസം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൂറിസ്റ്റ് പ്രൊഡക്ട്സ് ഓർ ഇൻഡിവിജ്വൽ ടൂറിസ്റ്റ് സർവീസ് and it can be described as people turning places and thing other than usual tourist attraction munpu parna pole palace illengil valiya building valiya vella chattam enna usual tourist attraction nu visvethe samayite uncrowded aita non peak holiday season la nadakkuna tourist nanu alternative tourism ennu paraya thirinjenengil onnu yes adichole illengil njan veendum paraya it is characterized by individual activities main aite group valiya group alla pova oru onno rando aalukale cheriya groupukale oru veettil poittu chelpa oru sthalathu poittu avade experience cheythu oru moona naala divasam oru gramathil poittu aa gramam tourist place onnu aavula appo udaharanathinu njan Murshidabad poi Murshidabad ennal nammala bengaliyil varuna sthalam bengalile അതൊരു ഗ്രാമമാണ് അവിടെ പട്ടിണിയും പ്രാരാബ്ദമായിട്ട് അവിടെ ഞാൻ രണ്ടു ദിവസം അവരെ കൂടെ താമസിച്ചു ദിസ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ടൂറിസം ഞാൻ നടത്തിയ ടൂറാണ് ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ കൂടെ നടന്ന് അവരുടെ വില്ലയിൽ അവരുടെ ആടെ പോയിട്ടുള്ള പള്ളി കടന്നു പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ രാവിലെ ഒരു അവരെ പല വീടുകളിലും പോയി അവരുടെ കൂടെ ചായക്കെ കുടിച്ച് അവിടെ ജീവിച്ച് രണ്ടു ദിവസം ദറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഇൻഡിവിജ്വൽ ആൾട്ടർനേറ്റീവ് ടൂറിസം എയിം അറ്റ് സീക്കിംഗ് എ transition from impersonal traditional mass tourism വലിയ ബസ്സിൽ കുറെ ആൾക്കാർ പോവാന്നുള്ളതല്ല നമ്മൾ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടായിരിക്കും ഈ ടൂറിസത്തിൽ പോവാം ദീസ് ടൂറിസ്റ്റ് ആൾട്ടർനേറ്റീവ് ടൂറിസ്റ്റുകളുടെ പ്രത്യേകത ദീസ് നോർമലി അവോയ്ഡ് ദ സർവീസ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ടൂറിസ്റ്റ് സാധാരണ ഉള്ളതുപോലെ വലിയ ഹോട്ടലുകൾ നമ്മൾ തിരഞ്ഞെടുക്കൂല ഞാനും മുർഷിദാബാദ് പോയപ്പോൾ അവിടെ ഹോട്ടലുകൾ കുറച്ചങ്ങോട്ട് പോയാൽ ഉണ്ടാവും എനിക്കറിയില്ല ഉണ്ടോ എന്നുള്ളതാണ്
ഡിഫറെന്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണ്. കുടിലുകളിൽ പോയിട്ട് ഇല്ലെങ്കിൽ അവിടെയുള്ള പള്ളിയിലോ മദ്രസയിലോ പോയിട്ട് കിടന്നു. ഡിഫറെന്റ് ട്രാൻസ്പോർട്ടേഷൻ, അല്ല എ സി കാറും ബസ്സും ഒന്നുമില്ല, ഓരോ കൂടെ കാളവണ്ടിയിൽ കയറിയിട്ടാണ് യാത്ര ചെയ്തത്. അവിടുത്തെ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യുക. ദേ പ്രിഫർ ടു, അപ്പം നിങ്ങൾ ആൾട്ടർനേറ്റീവ് ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അജ്മൽ സാറ് ബംഗാളിലെ മുർഷിദാബാദിലെ 24 പർഗാനയിലൊക്കെ പോയിട്ട് താമസിച്ച് അത് ഓർത്താൽ മതി, പിന്നെ നിങ്ങൾക്ക് വന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ബീഹാറിലുള്ള ഒരു ഗ്രാമത്തിൽ പോയി തെണ്ടി നടന്ന് നിങ്ങൾ അങ്ങ് സ്വപ്നം കണ്ടാൽ മതി, അപ്പോൾ സാധനം വരും. ആൻഡ് ദേ പ്രിഫർ ടു ഷെയർ സർവീസ് ഓഫ് ദ ലോക്കൽ പീപ്പിൾ. ഞാൻ വലിയ ഹോട്ടലിൽ നിന്നല്ല, രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്, ഒന്നൊരു വീട്ടിൽ നിന്നാണ്. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത് അവിടെയുള്ള ചായമക്കാനി ഉണ്ടാവുമല്ലോ, നല്ല രസം. 5 റുപ്യക്ക് എത്ര, 5 റുപ്യക്ക് 2 പൂരിയൊക്കെ കിട്ടും, നല്ല അടിപൊളി പൂരി. ചായ, ചെറിയ പൈസക്ക് ചായ കിട്ടും. ഒരു ഒരു ചെറിയ തട്ടുകട കോലായ്മയിൽ ഇങ്ങനെ ബെഞ്ചൊക്കെ നീക്കിട്ടിനി, അപ്പൊ ബെഞ്ചുമേ പോയി ഇങ്ങനെ ഇരിക്കും. നമ്മളതിൽ പോകുമ്പോൾ ഇഷ്ടമൊക്കെ ആയിരിക്കും. അതുപോലെ ഇങ്ങനെ ചുട്ടിങ്ങനെ ഇട്ടി വരും, നമ്മളിങ്ങനെ തിന്നു കൊടുക്കാം. ഒക്കെ കൂടെ കൂട്ടിയാൽ അവസാനം ഒരു 30 റുപ്യ 40 റുപ്യക്കും ഫുള്ള് എല്ലാം കൂടി വരിക. അതിന്റെ സബ്ജിയും സാധനവും ഒക്കെ ഫ്രീ ആയിരിക്കും, ഫുള്ള് തട്ടിയിനെങ്കിൽ ചായ എന്ത് കൂടെ. അപ്പൊ അവിടെയുള്ള ലോക്കൽ സർവീസ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. യാത്ര ചെയ്യാൻ വേണ്ടി ഓരോ കാളവണ്ടി ഇങ്ങനെ പോകണം, അതിൽ കയറി ഇരുന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാം. അവരെ സൈക്കിള് വാങ്ങിയിട്ട് ആ സൈക്കിൾ ഓടിയിട്ട് അങ്ങാടി കൂടെ പോവാം. ഭയങ്കര രസമുള്ള ഒരു സാധനമാണ് ആൾട്ടർനേറ്റീവ് ടൂറിസം. ആൻഡ് വാട്ട് ഈസ് ദ മോട്ടീവ്? മോട്ടീവ് ഈസ് ടു എക്സ്പീരിയൻസ്, ഈ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ആ നാടും അവരുടെ നാടും അവരുടെ ജീവിതവും നമ്മുടെ നാട്ടിൽ വന്നിട്ട് കൈക്കോട്ട് എത്തുന്ന ബംഗാളികൾ എങ്ങനെയാണ് ഓരോ നാട്ടിൽ നിന്ന്. പിന്നെ രസം കിട്ടും, നമ്മൾ വിചാരിച്ച പോലല്ല. നമ്മൾ ഈ 10 സെന്റ് ഇവിടെ വലിയ മുതലാളിയാണോ, അവിടെ പോയി നോക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ രാവിലെ കൈക്കോട്ടെത്താൻ വരുന്ന മിക്കവാറും എണ്ണത്തിന് അവിടെ മുതലാളിമാരാണ്. അവരവർക്ക് 5 ഏക്കറ 3 ഏക്കറ ഭൂമിയൊക്കെ ഉണ്ട്. അവരിടയ്ക്ക് ഇവിടുന്ന് മുങ്ങുന്നത് കണ്ടിട്ടില്ലേ, അവരവിടെ ഹാർവെസ്റ്റിങ്ങിന്റെ സമയമാകുമ്പോൾ അവിടെ കൊയ്യാൻ പോകല സ്വന്തം പാടത്തിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 സെന്റും ഒരു വീടുള്ള വലിയ മുതലാളിയായിട്ട് മറ്റവനെ പണിയെടുപ്പിച്ചു ശരിക്കും മനസ്സിലാക്കാം. മിക്കവാറും ഒന്ന് കമ്പനി അടിച്ചു നോക്കണ്ടി, ഈ ബംഗാളികൾക്കൊക്കെ പോലെ നാട്ടിൽ 3 ഏക്കർ 4 ഏക്കറൊക്കെ ഭൂമി ഉണ്ടാവും. ഇവിടുന്ന് പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടാവും, അവരവിടെ അത് കൃഷി ചെയ്യുന്നുണ്ടാവും, നമ്മളെ ഗൾഫുകാരെ പോലെ തന്നെ. സോ ടു മോട്ടീവ് ഈസ് ടു എക്സ്പീരിയൻസ് ആൻഡ് ടു ഗെറ്റ് ഇൻസൈറ്റ് ഇൻ ടു ദർ വേ ഓഫ് ലൈഫ്. അവിടെ ബംഗാളികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അറിയാനാണ് പോയത്, അല്ലാതെ അവിടുത്തെ വലിയ അമ്പലവും മറ്റും കാണാനല്ല പോയിട്ടുള്ളത്. ആൾട്ടർനേറ്റീവ് ടൂറിസം പിടുത്തം കിട്ടില്ലേ? സോ നോക്കൂ, ആൾട്ടർനേറ്റീവ് ടൂറിസം ഇങ്ങനത്തെ ഗ്രാമങ്ങളിൽ പോകുന്നു, ആനപ്പുറത്ത് കയറുന്നു. കൾച്ചറൽ ടൂറിസം ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരിക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു സസ്റ്റൈനബിൾ ടൂറിസം. നമ്മളെ ഇന്ന് വരുന്ന അടുത്തൊരു സാധനം വരുന്നതാണ് സസ്റ്റൈനബിൾ ടൂറിസമായിട്ട് കണക്റ്റഡ് ആണ് ആൾട്ടർനേറ്റീവ് ടൂറിസം. ഒരു മണിക്കൂറായി, ഞാൻ മാക്സിമം ഒന്ന് സ്പീഡാക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ വരുന്ന വെസ്റ്റേൺ ട്രാവലേഴ്സ് ആണ്. നമ്മൾ ഈ അടുത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ, മറ്റേ രസമുള്ളൊരു സിനിമ, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ് ആഹാ, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ് ആഹാ. ആ സിനിമന്റെ പേരം തരി. അത് പരിധിവരെ ഈ സസ്റ്റൈനബിൾ ലോക്കൽ ആൾട്ടർനേറ്റീവ് ടൂറിസത്തിന്റെ ഒരു ഇത് പറയുന്നതാണ്. ഇതിനാണ് ആ സിനിമന്റെ പേര്, ഇതേ മനുഷ്യമാരാണ് ആഹാ എന്ന് പറഞ്ഞ്. ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു വിദേശ വനിതയും ഒരു ഒരു വഴികാട്ടി ഗൈഡിന്റെയും ഒരു കഥ പറയുന്ന രസമുള്ളൂ. എന്താണ് ഇതിന്റെ ഒരു പോസിറ്റീവ്സ് എന്ന് വെച്ചാൽ, അങ്ങനെ കാത്തു കേട്ടോ കമന്റ് ബോക്സും. നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഡെസ്റ്റിനേഷൻ ആൾട്ടർനേറ്റീവ് ടൂറിസം പ്രൊമോട്ട്. ഈ മാസ് ടൂറിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ പോകുന്നതിന് കേട്ടോ, മാസ് ടൂറിസം എന്ന് പറയാം. ഏറെ സിനിമന്റെ പേര് ഒന്നുമില്ലേ, മാസ് ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടെ പോകുന്ന ആൾട്ടർനേറ്റീവ് ടൂറിസം എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൂപ്പുകളായിരിക്കും, 3ഓ 4ഓ 2ഓ 5ഓ ആൾക്കാരൊക്കെ പോകുന്നുണ്ടാവാം. മാസ് ടൂറിസം ഒരു ഏരിയ അങ്ങോട്ട് ഏറെപ്പാക്കി നാശാക്കും. യാസ് കിലോമീറ്റേഴ്സ് ഓഫ് കിലോമീറ്റേഴ്സ്. അത് തന്നെ മാസ് ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഫേസ്ബുക്കും നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും തമ്മിൽ ഏകദേശം ഒരു മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളെ കമന്റ്സ് നിങ്ങൾക്ക് ടൈമിൽ കിട്ടാത്തത്. ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ അപ്പൊ കിട്ടും, അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ വേറെ സ്ഥലത്ത് എത്തി പോകുന്നത്. ഫൈൻ, കുഴപ്പമില്ല. അപ്പോ പിന്നെ മാസ് ടൂറിസം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ പോകുന്നതാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്, ആ നാട് അങ്ങോട്ട് കുട്ടിച്ചോറാവും. അവിടെ കൊണ്ടുപോയിട്ട് കുപ്പിയും വെള്ളം സാധനമൊക്കെ നമ്മളിട്ട് വരാം. ആൾട്ടർനേറ്റീവ് ടൂറിസം ചെറിയ കുഞ്ഞു കുഞ്ഞു ടൂറിസം ആയതുകൊണ്ട് ഇറ്റ് പ്രൊമോട്ട് എ ബാലൻസ്ഡ് ഗ്രോത്ത്. എങ്ങനെയാണെങ്കിലും അവിടുത്തെ നാട്ടിന് കുറച്ച് എൻവയോൺമെന്റിലും
അവർക്ക് നമ്മൾ പോയി കാണുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കും, കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുക്കും, ഒരു ഗുണം അതിൽ ഉണ്ട്. മാസ് ടൂറിസവും അൾട്ടർനേറ്റീവ് ടൂറിസം തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ മാസ് ടൂറിസം എന്താണെന്ന് കൂടി കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു. മാസ് ടൂറിസം ലാർജ് ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക, അൾട്ടർനേറ്റീവ് ടൂറിസം സ്മോൾ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്, ഞാൻ പോയ ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്, ചെറിയ ഫാമിലി സിംഗിൾസ് ഉണ്ടാവുക. മാസ് ടൂറിസം ഇസ് എ ട്രഡീഷണൽ വൺ, ഒരു ട്രഡീഷണൽ ഇസ് എ റീസെന്റ് വൺ. അൾട്ടർനേറ്റീവ് ഇസ് എ റീസെന്റ് വൺ, പുതിയതായിട്ടുണ്ടായ ഒരു കൺസെപ്റ്റാണ്. മാസ് ടൂറിസം ഒരു ഫിക്സഡ് ഫോം ഉണ്ടാവും. ഫിക്സഡ് ഫോം നമ്മളെന്താണ്, ഒരു ഐറ്റിനറി ഉണ്ടാവും. രാവിലെ നമ്മൾ പുറപ്പെടുന്നു, 8 മണിയാകുമ്പോൾ നമ്മൾ അമ്പലം കാണുന്നു, 9 മണിയാകുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നു, 10 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും പോകുന്നു, 11 മണിക്ക് വെള്ളച്ചാട്ടം കാണുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇത് സെപ്പറേറ്റാണ്. മറ്റേത് സ്പോണ്ടാനിയസ് ആണ്. നമ്മളെ നാട്ടിലെത്തി, മുർഷിദാബാദിൽ ഞാൻ എത്തി, എൻ്റെ അടുത്ത് ഒരു ഐറ്റിനറി ഇല്ല, രണ്ടോ സാറേ നിൽക്കണമെന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഓരോരുത്തർ സംസാരിക്കുമ്പോൾ പോലും പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന സ്ഥലത്ത് ഒരു സാധനം ഉണ്ട്, പോയി ആ പോയി നോക്കുക. അവിടെ നിന്ന് തിരിച്ച് ഇനിയിപ്പോൾ എന്താ കാട്ടാ, നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടെ നിന്ന് പോയി കാണാം, പോയി നോക്കുക. ഞങ്ങളെ കൃഷിസ്ഥലമുണ്ട്, ഒരു പിന്നെ വലിയൊരു കൃഷിസ്ഥലം, അവിടെ പോയി കാണാം, പോയി നോക്കുക. അതിങ്ങനെ ഉണ്ടായോണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, മറ്റേതോ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ആഗ്രയിൽ പോവാം എന്ന് പറയുന്നത്, ആഗ്രയിൽ നേരെ പോകുന്നു, താജ്മഹൽ കാണുന്നു, ഇറങ്ങുന്നു, ആഗ്ര ഫോർട്ട് കാണുന്നു, ഇറങ്ങുന്നു, പറ്റെങ്കിൽ കുറച്ച് അപ്പുറത്തുള്ള വേറെ ഒന്ന് സൈറ്റ് കാണുന്നു, ഇറങ്ങുന്നു, നേരെ ഡൽഹി പോകുന്നു. ഇതൊരു ഫിക്സഡ് ആണ്, റൈറ്റ്. മറ്റേതോ മറ്റേത് സ്പോണ്ടാനിയസ് ആണ്. ഇത് ഈ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കെ, ഇന്നത്തെ ഞങ്ങൾ കിട്ടും ഈ ഒറ്റ പാർട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ രണ്ട് എസ്സേക്കുള്ള സാധനം. ഫോക്കസ് ഓൺ സൈറ്റ്സ്. ഇവിടെ നമുക്ക് കാഴ്ച കാണും പ്രാധാന്യം. ആഗ്ര പോകുന്നു, ആഗ്രയിൽ താജ്മഹൽ കാണുന്നു, കാണുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. ഇവിടെ ഫോക്കസ് ഓൺ എക്സ്പീരിയൻസ്. എന്ത് കാണാനാണ്, എൻ്റെ വീട് ഞാൻ ഇപ്പം നോക്കിയാൽ, പുറത്ത് നോക്കിയാൽ വയൽ കാണുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കുത്തിയിരുന്നുണ്ട്, കൂടുതലൊരു വയൽ ഇങ്ങനെ കാണുന്നുണ്ട്. മുർഷിദാബാദിലേക്ക് 3-4 ദിവസം യാത്ര ചെയ്ത് അവിടെ എത്തിയാലും വയൽ തന്നെയാണ് കാണാം. അപ്പം ഞാൻ എന്താ കാണാൻ, അവിടെ ഒരു പുതിയ സാധനമില്ല, ഒരമ്പലമില്ല, ഒരു പള്ളിയില്ല, ഒരു ഉന്തുമില്ല, അങ്ങനത്തെ കാണാൻ മാത്രമേ ഉള്ളത്. ദെൻ വൈ ഡു ഐ ഗോ ഫോർ മുർഷിദാബാദ് ടു എക്സ്പീരിയൻസ്? വൈ ഡു ഐ ഗോ ടു ഡൽഹി ടു സീ? കാണാനാണ്. അപ്പം അൾട്ടർനേറ്റീവ് ടൂറിസം എന്തിനാണ്? എക്സ്പീരിയൻസ് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാനാണ്. മറ്റേതോ ടു സീ, കാണാനാണ്. മനസ്സിലായില്ലേ? അൾട്ടർനേറ്റീവ് ടൂറിസം എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഒരു സ്ലൈഡ് നോക്കിയാൽ. ലിറ്റിൽ ഓർ നോ ബാക്ക്ഗ്രൗണ്ട് റിസർച്ച്. ഇതാണ് പോലാണ്. ആഗ്രയിൽ പോകുന്ന പണിയൊന്നുമില്ല, ആഗ്രയിലേക്ക് അടുത്ത് പോയാൽ മതി. ഇറങ്ങിയാൽ ഉടനെ തന്നെ അവിടെ പിന്നെ വണ്ടി ഉണ്ടാവും, ആ വണ്ടി എടുക്കുക, നേരെ താജ്മഹൽ പോവുക, ഇറങ്ങുക, അടുത്ത വണ്ടി ഉണ്ടാവും, ഓല വിളിക്കുക, കര കടക്കുക, യമുന നദി കര കടന്നിട്ടുണ്ടെങ്കിൽ ആഗ്ര ഫോർട്ട് ഉണ്ട്, അത് ഇറങ്ങുക. അപ്പോഴേക്ക് വൈകുന്നേരം ആയെങ്കിൽ ഡൽഹി പോവുക, വൈകുന്നേരം ആയില്ല വേഗം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത സൈറ്റ് കാണാൻ പോവാം. വലിയ റിസർച്ച് ഒന്നും ഇതിനാവശ്യമല്ല. പക്ഷേ ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ഫോർ ആൾട്ടർനേറ്റീവ് ടൂറിസം, യു ഹാവ് ടു പ്രിപ്പയർ. അവിടെ എത്തുന്നത് എങ്ങനെയാണ്, അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലെ ഗ്രാമത്തിലേക്ക് എത്തുക, ആരെ കാണും, അവിടെയുള്ള ആളൊരാളെ കോണ്ടാക്ട് ചെയ്യണം. യു നീഡ് റിസർച്ച്. ഇതിന് മുകളിൽ കുറച്ചുകൂടി പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് ആൾട്ടർനേറ്റീവ് ടൂറിസത്തിന്. കാരണം അതിനൊരു റെഡിമെയ്ഡ് സാധനമല്ല, നമുക്കൊരാളെ അതിൻ്റെ ഉള്ളിൽ കണ്ടെത്തി അവിടെ എവിടെ കടന്നുറങ്ങും എന്നുള്ളൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ റോഡുമേ കടന്നുറങ്ങേണ്ടി വരും. ഡിസേർവ് ഫോർ സോവനീഴ്സ്. ഇതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ കിട്ടും, ഇതിന് ഒരു മെമ്മേഴ്സും ചിലപ്പോൾ ഉണ്ടാവില്ല, ഇതിൻ്റെ മെമ്മേഴ്സിൻ്റെ മെമ്മറി ഉണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഈ മുർഷിദാബാദ് പോയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിത്തൂരിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ മുർഷിദാബാദ് നിന്ന് എടുക്കുന്ന ഫോട്ടോ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. മെമ്മറീസ് വിൽ ബി ദ. ഞാനൊരു 3-4-5 പ്രാവശ്യം താജ്മഹൽ കാണാൻ പോയി. പക്ഷേ എൻ്റെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എന്താ, ഞാൻ 2 ദിവസം മുർഷിദാബാദ് പോയി നിന്നതാണ്. ദാറ്റ് ക്രിയേറ്റ് ആൻ ഇമ്പാക്ട് ഇൻ മൈ ലൈഫ്. എടാ ചെങ്ങായി, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. ഈ കൊടിത്തൂര് ജനിച്ച് ഈ കേരളത്തിൽ ജനിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഈ സ്വർഗത്തിലേക്കാണ് വിറ്റു വേണ്ടത്. മനുഷ്യന്മാർ ഇങ്ങനെ ഒരു സാധനം തന്നെ സ്വപ്നം കാണാത്ത നാടുണ്ട് എന്നുള്ളത് ഈ മുർഷിദാബാദ് അല്ലെങ്കിൽ ബീഹാറിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ, ഇങ്ങനെ പല സ്ഥലങ്ങളും പോകുമ്പം മെമ്മറീസ് ആൻഡ് നോളജ്. മറ്റടുത്തോ മറ്റടുത്ത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ എൻ്റെ ഫേസ്ബുക്ക് വിവരം രാവിലെ ഞാൻ കയറിട്ട പോസ്റ്റ്, കഴിഞ്ഞ വർഷം നിങ്ങളെ ഫൈനൽ ഇയേഴ്സിൻ്റെ കൂടെ ഡൽഹി പോയപ്പെട്ട ഒരു ഫോട്ടോ, ആഗ്രഹം ഇന്ന് നമ്മൾ ആഗ്രഹം ഇറങ്ങിയ ദിവസമാണ്. അപ്പോൾ എൻ്റെ മെമ്മറിയിൽ വന്ന് ആ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ഇട്ടത്. വെറി സോവനീസ്, നല്ല അരമുള്ള ഫോട്ടോ ഉണ്ടാവും. എടാ അതുണ്ടാവില്ല. പർച്ചേസ് ഐറ്റംസ്, ഹിയർ യു ക്യാൻ പർച്ചേസ്. ആ പെൺകുട്ടികളില്ല കുഞ്ഞ, നിങ്ങൾ ആൾട്ടർനേറ്റീവ് ടൂറിസത്തിന് പോയിട്ട് പിന്നെ തിരിച്ച് പുറകെ കയറ്റില്ല. കാരണം എന്താണ്, ഒരു സാധനം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ഉണ്ടാവില്ല, നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാന്നല്ല, അത് ഒന്നും കിട്ടാൻ ഉണ്ടാവില്ല. അതിനുവേണ്ടി നിങ്ങൾ
മാസ് ടൂറിസത്തിന് പോയാലോ വാടയും മാലിയും എന്താ സാധനം ചേട്ടാ ഷോപ്പ് ഉണ്ടാവും വാങ്ങാൻ പറ്റും. ഹിയർ പർച്ചേസ്, ഇവിടെ അങ്ങനത്തെ പർച്ചേസ് ഐറ്റംസ് കിട്ടൂല, കാരണം അങ്ങനത്തെ സ്ഥലത്തേക്കല്ല പോകുന്നത്. സോഷ്യൽ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും, ഇവിടെ സോഷ്യൽ ആക്ടിവിറ്റീസ് ലോ ഇമ്പാക്റ്റ് ആണ്. സ്നാപ്ഷോട്ട് ആൻഡ് പോഡ്കാസ്റ്റ്, ഫോട്ടോ എടുക്കാൻ പറ്റും ഇവിടുന്ന്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പെയിന്റിങ് ഉണ്ടാവുക, ഇവിടെ നല്ല ഫോട്ടോ കിട്ടും. നോ ലാംഗ്വേജ് പ്രിപ്പറേഷൻ, കാരണം നിങ്ങൾ ഡൽഹി പോവാണെങ്കിൽ അവിടെ ഹിന്ദിയോ ഇംഗ്ലീഷോ എന്തെങ്കിലും ഒന്ന് അറിയെങ്കിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം, ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, എന്താ മിസോറാം മേഘാലയ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ഒരു ആൾട്ടർനേറ്റീവ് ടൂർ. ഈ മേഘാലയ മിസോറാമിന്റെ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയതാട്ടോ, പിന്നെ സ്ഥലം മറന്നുപോയി. രാവിലെ എണീറ്റിട്ട് ഇപ്പൊ എങ്ങോട്ടാ പോകാന്ന് ചോദിച്ചു, വണ്ടിക്കാരനോട് ആട് വിട്ടുവിടുകയാണ്. പോയി 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 കൊറേ പോയിട്ട് ഭൂമിയിൽ അങ്ങ് തലക്കിലെത്തി മുട്ടിയെടുത്ത് നിന്ന്. അപ്പൊ അവിടെ എങ്ങനെ ഒരു ഗ്രാമം, ഓരോർക്ക് നമ്മളെ ഭാഷ അറിയില്ല. അവിടെ സ്കൂൾ സ്കൂൾ സ്കൂളിലാണല്ലോ അങ്ങനെ, ഇവിടെ ഒരു സ്കൂളിൽ വന്ന് ഇങ്ങനെ വണ്ടി നിർത്തിയൊരു വയലൊക്കെ നടന്ന ഒരു മലന്റെ മുകളിലൂടെ കൂടെ പറ്റി പിടിച്ച് കയറി നോക്കുമ്പോ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂൾ. എന്താ രസം, കുറെ കുട്ടികൾ. ഫോട്ടോ ചിലപ്പോൾ ഞാൻ ഇപ്പൊ വേണേ തെരഞ്ഞെടുക്കും. അങ്ങനെ ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് ടൂർ ആക്ച്വലി. അവിടെ എത്തി, പിന്നെ ആ അവിടെ എത്തി നോക്കുമ്പോൾ ഒരു അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഒരു കന്യാസ്ത്രീയാണ്, ഒരു മലയാളി, ഒരു ഒരു മലയാളി സ്ത്രീ. അവരുമായിട്ട് സംസാരിച്ചു. നമ്മളൊരു പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെയാണ് ഈ പരിപാടിക്ക് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോയി കൂടലാണ്, അങ്ങോട്ട് പോയി കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് ഇത്തരം എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. What I'm trying to say that this type of tour actually, tour photography, tour മാത്രമായിട്ട് ഫോട്ടോ ഉണ്ടാക്കിയ കാണും, സോറി പിന്നെ കാണിക്കാം. എനിക്ക് രസമുള്ളൊരു സാധനമാണ്. കുറച്ചൊക്കെ നിങ്ങൾ എൻ്റെ തള്ളൊക്കെ കണ്ടി എൻ്റെ ക്ലാസ്സിൽ കണ്ടു. ഇതൊക്കെ ടൂർ അതിൻ്റെ ഒരു നീട്ടാണ് സിക്കിം, സിക്കിം ബംഗാൾ. ഒരു ആൾട്ടർനേറ്റീവ് ടൂർ എക്സ്പീരിയൻസ് കാണിച്ചതാണ്. ദിസ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ടൂർ എക്സ്പീരിയൻസ്. നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് നിങ്ങൾ ആൾട്ടർനേറ്റീവ് ടൂറിസത്തിന്റെ ബെസ്റ്റ് സെന്റർ തന്നെ നോർത്ത് ഈസ്റ്റ് ആണ് ശരിക്കും. കുറച്ചു നേരം റിലാക്സ് ചെയ്തോളൂ, കുറെ നേരം പഠിക്കാൻ തുടങ്ങി. കുറച്ച് ചെറിയ ബ്രേക്ക് ഒക്കെ ഉണ്ടാകണം, നല്ല നോക്കുമ്പോണല്ലോ ബ്രേക്കണം. കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, വരും വരും, ഉടൻ വരും, കാത്തിരിക്കുക. അപ്പൊ നമ്മളവിടെ എത്തിയ എത്തിയ കഥ പറയട്ടെ. സോ ലോക്കൽ ലാംഗ്വേജ് പ്രിപ്പറേഷൻ. ഇപ്പൊ മാസ് ആൾട്ടർനേറ്റീവ് എന്ന നാച്ചുറൽ കൾച്ചറൽ അതർ ഇവന്റുകളാണ് മാസ് ഒരൊറ്റ പിടുത്തത്തിൽ നിൽക്കുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ആൾട്ടർനേറ്റീവ് ടൂറിസം. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. മനസ്സിലായെങ്കിൽ ഒന്ന് മനസ്സിലായി തിരിയുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കഴിഞ്ഞു. എക്കോ ടൂറിസം ഞാൻ ഓൾറെഡി എടുത്തതാട്ടോ, കഴിഞ്ഞ സെമ്മില് എന്റെ സാധനം ഉണ്ടാവും എന്റെ അടുത്ത്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്റെ സ്ലൈഡ് വെച്ചിട്ടാണ് ഇത്. മുർഷിദാബാദിലെ മുട്ടാണികളാണ്. ഞാൻ പറഞ്ഞത് ഞാൻ പോയി 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 എത്തി എന്ന് പറഞ്ഞ ആ സ്ഥലം കാണിച്ചതാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഫോട്ടോ ഒക്കെ എത്തി പോയി ഇത്. അങ്ങനെ 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 ഉള്ളു ഉള്ളു പോയി 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 എത്തിയിട്ടുള്ള ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂൾ നിർത്ത ഫോട്ടോ ആണ്. സ്കൂളിലെ കുട്ടികളുടെ കൂടെ പല സ്കൂൾ ഉണ്ടല്ലേ, ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു നല്ല രസമുള്ള ഒരു സ്കൂളാണ്. ഇതുപോലെ സ്കൂളിന്റെ ഉള്ളിൽ നിർത്ത ഫോട്ടോ ആണ്. കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഐ ഷോ യു ദിസ് ഇസ് ഇറ്റ്. ആ സ്കൂളിന്റെ പേര് ഇതാ. ഇതൊരു ആൾട്ടർനേറ്റീവ് ടൂർ ആണ് കേട്ടോ. ഹിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടെ പഠിച്ചോനേ ഇത്? ഏതായാലും ത്രിപുരയിലാണ്. ത്രിപുരയിൽ പോയപ്പോണ്ടോ. പിന്നെ ഓലൊക്കെ കൂടെ എടുത്തിട്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി
ഞങ്ങൾ കുട്ടികൾക്ക് മലയാളത്തിൽ നാടൻപാട്ട് പാടി കൊടുക്കും കുട്ടികളൊക്കെ കൂടെ. പിന്നെ അവർ അവരെ എൻജോയ് ചെയ്തിട്ട് സ്വന്തമാണ് ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ടൂറിന് ഞങ്ങൾ പോയ റൂട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ഒരു വണ്ടി കയറിയിട്ട് രാവിലെ ത്രിപുരയിൽ നിന്ന് വിട്ടാണ്. ഓരോ കേരളത്തിലെ ഗ്രാമങ്ങൾ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പതാകകളൊക്കെ നിറച്ചിങ്ങനെ കുത്തിവെച്ചിട്ട് ഇങ്ങനെ പോവാണ്. പോയി 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 ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത്. ഇതാണ് സ്കൂൾ. ഇത് സ്കൂളിൻ്റെ മുന്നിലുള്ള വേറൊരു സ്ഥലമാണ്. സ്കൂളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്ന്, വയലിലൂടെ നടന്ന്. ഇത് ആ സ്കൂളിലെ ടീച്ചർമാർ നിൽക്കുന്ന, മീൻസ് നൺസ്, കന്യാസ്ത്രീകൾ നിൽക്കുന്ന സ്ഥലമാണ്. പോകുന്ന വഴിക്ക് അവിടെതാ ഈ ചേച്ചിമാർ, പണിക്ക് വന്ന ചേച്ചിമാരാണ്. അവർ ഇരുന്നിട്ട് ഹുക്ക വലിക്കുന്നുണ്ട്. അവരുടേതായൊരു ഹുക്ക, ബീഡി വലിയാണിത്. പൊടി ഇതിലിട്ടിട്ട് വലിക്കുന്ന, ഇതിൽ പൊടിയാണ്, പൊടി ഇട്ടിട്ട് ഇങ്ങനെ വലിക്കും. ഇരുന്നിട്ട് അത് വലിച്ചു, ഓരോരുത്തർ ഇരുന്ന് വലിച്ചു നോക്കി. ഇതാ പുക പോണല്ലേ, വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല, നമുക്കറിയാത്തോണ്ട് പുക പോകാത്ത. ഇതിൻ്റെ ഉള്ളിലിടുക, ഇതിൻ്റെ ഉള്ളിൽ പൊടിയിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു ഓരോ സ്ത്രീകളാണ് കേട്ടോ ഈ വലിക്കുന്ന. വളരെ പ്രമുഖരായ ആൾക്കാരാട്ടോ ഫോട്ടോഗ്രാഫർ. പാട്ട് പാടുന്നു. ദിസ് ഈസ് അവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് നിന്ന്, നമ്മളെ കണക്കാതാണല്ലോ, വിദേശത്ത് നിന്ന് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറൈവ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്, ദാറ്റ് ഈസ് വട്ട് വി കോൾ, അതിനെ നമ്മൾ എന്തെന്ന് പറയാം, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ സസ്റ്റൈനബിൾ ടൂറിസം. സസ്റ്റൈനബിൾ ടൂറിസം നിങ്ങൾക്ക് വന്നിട്ടില്ല അല്ലേ, റെസ്പോൺസിബിൾ ടൂറിസം വന്നത്. സസ്റ്റൈനബിൾ ടൂറിസം വന്നിട്ടില്ല, ഞാനൊന്ന് ഓടിച്ചു പറയാം. സസ്റ്റൈനബിൾ ടൂറിസം ഇസ് ഡിഫൈൻഡ് ആസ് ടൂറിസം ദാറ്റ് റെസ്പെക്ട് ബോത്ത് ലോക്കൽ പീപ്പിൾ ആൻഡ് ദ ട്രാവലർ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര ടൂറിസം എന്നാണ് ഇന്ന് പറയാം. സുസ്ഥിര ടൂറിസം, പീപ്പിൾ വിത്ത് എൻ എക്സൈറ്റിംഗ് ആൻഡ് എഡ്യൂക്കേഷണൽ ഹോളിഡേ ദാറ്റ് ഈസ് ഓൾസോ ടു ബെനിഫിറ്റ് ടു പീപ്പിൾ ഓഫ് ദ ഹോസ്റ്റ് കൺട്രി. ഈ ടൂറിസം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ തകർച്ച, സാമൂഹിക പ്രശ്നങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, പ്രകൃതി നശിക്കലുണ്ട്. ഇത് പ്രകൃതിയെ നശിപ്പിക്കാതെ അവരുടെ തനത് സംസ്കാരത്തെയും തനത് സാമൂഹിക അവസ്ഥയും അവരുടെ തനത് പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിനെയാണ് സസ്റ്റൈനബിൾ ടൂർ എന്ന് പറയാം. സസ്റ്റൈനബിൾ ടൂർ ഈസ് ടൂറിസം ദാറ്റ് റെസ്പെക്ട് ലോക്കൽ പീപ്പിൾ ആൻഡ് ദ ട്രാവലർ. രണ്ടുപേരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ കൾച്ചറിനെയും അവരുടെ ഹെറിറ്റേജിനെയും അവരുടെ എൻവയോൺമെന്റിനെയും നിലനിർത്തിക്കൊണ്ടുള്ള ടൂറിസത്തിനാണ് സുസ്ഥിര ടൂറിസം. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പ്രകൃതി നശിപ്പിക്കാതെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെയും സംസ്കാരത്തെയും നശിപ്പിക്കാതെ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ടൂറിസത്തിനാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയാം. ഒറ്റ വാക്കിൽ എൻവയോൺമെന്റ്, സോഷ്യൽ, എക്കണോമിക്, ഇതിന്റെ ഡെവലപ്മെന്റ് നടക്കുക. പ്രകൃതി നശിപ്പിക്കൂല, അതിന് നല്ല ആ ടൂറിസം ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ആവശ്യത്തിനുള്ള എൻവയോൺമെന്റ്, പ്ലാന്റുകൾ, ആനിമൽസ് എല്ലാം സംരക്ഷിക്കും, അവരുടെ സംസ്കാരം സംരക്ഷിക്കും, അവരുടെ സാമ്പത്തിക മേഖല സംരക്ഷിക്കും. ഇതാണ് സസ്റ്റൈനബിൾ ടൂറിസം. സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ കണക്ട് ഇതാണ്, സോഷ്യൽ, എൻവയോൺമെന്റൽ, എക്കണോമിക്, ഇത് സംരക്ഷി, ഇതാണ് പില്ലേഴ്സ്. ഈ പില്ലേഴ്സിൽ നിന്നുകൊണ്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയാം. അപ്പൊ എക്കണോമിക് ഇതാണ് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ തീം. പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം, സസ്റ്റൈനബിൾ റിസോഴ്സാണ് യൂസ് ചെയ്യുക, വേറെ പ്രകൃതിയെ നശിപ്പിക്കുന്ന റിസോഴ്സസ് ഉപയോഗിക്കൂല, അനാവശ്യമായ കൺസംഷൻ നടക്കൂല, വാട്ടറും വേസ്റ്റും ഉണ്ടാക്കൂല, അനാവശ്യമായ കൺസംഷൻ നടത്താതെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം ഡെവലപ്മെന്റിനാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയാം. ആൻഡ് ഇറ്റ് വിൽ സപ്പോർട്ട് ലോക്കൽ എക്കോണമി, ഇന്റഗ്രേറ്റ് ടൂറിസം പ്ലാനിങ്, ലോക്കൽ എക്കോണമിയെ സംരക്ഷിക്കും. ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടാവും. ആരോ വന്ന്
മുക്കത്ത് വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങി ഓരെന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളതല്ല, നാട്ടുകാർക്ക് ഗുണം കിട്ടുന്നതാണ് സസ്റ്റൈനബിൾ. ട്രെയിനിങ് കൊടുക്കും, സ്റ്റാഫിങ്. ട്രെയിനിങ്ങിൽ മെയിനായിട്ടാണ് ഈ പറഞ്ഞ അനാവശ്യമായ ഉപഭോഗങ്ങൾ ഇല്ലാതാക്കും. മാർക്കറ്റിംഗ്, റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്, എല്ലാവരെയും ഉൾപ്പെടുത്തും. ഇതാണ് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ. സോ ലോക്കലാണ്, ലോക്കൽ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്ത്, എനർജി സപ്പോർട്ട് ചെയ്ത്, ഹെറിറ്റേജ് സപ്പോർട്ട് ചെയ്ത്, ദിസ് ഇസ് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ തീം എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വേണമെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ബൈ ലോക്കൽ കൾച്ചർ, നമ്മുടെ ലോക്കൽ കൾച്ചറിനെ സംരക്ഷിക്കും. റെസ്പെക്ട് ലോക്കൽ കൾച്ചർ, ലോക്കൽ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യും. സേവ് എനർജി, പ്രൊട്ടക്ട് ഹെറിറ്റേജ്, ആൻഡ് ദർ ഇസ് 3 R's. സസ്റ്റൈനബിൾ ടൂറിസത്തിന് 4 R's. മൂന്ന് ആറ്. ഒന്ന്, റെഡ്യൂസ് ദ യൂസേജ്, അനാവശ്യമായ ഒരു യൂസേജ് ഉണ്ടാവില്ല. റീയൂസ്, ചിലത് റീയൂസ് ചെയ്യും, റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കും. റീസൈക്കിൾ, ദിസ് ഇസ് സസ്റ്റൈനബിൾ ടൂറിസം. റെസ്പോൺസിബിൾ ടൂറിസം ആണ് നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. മതിയായിരുന്നോ? ഇതും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, റെസ്പോൺസിബിൾ ടൂറിസം ഇസ് ഓൾസോ ലൈക്ക് സസ്റ്റൈനബിൾ ടൂറിസം. സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറഞ്ഞതിനാണ് റെസ്പോൺസിബിൾ ടൂറിസം കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഉത്തരവാദിത്ത ടൂറിസം എന്നാണ് ഇനി പറയാം. സസ്റ്റൈനബിൾ ടൂറിസം ഈസ് ഈക്വൽ ടു റെസ്പോൺസിബിൾ ടൂറിസം. ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ടൂറിസം ചെയ്യാം, മീൻസ് ആ പോകുന്ന പ്രദേശം നശിപ്പിക്കില്ല, ആ പോകുന്ന സംസ്കാരം നശിപ്പിക്കില്ല, അവരുടെ എക്കോണമിയെ നശിപ്പിക്കില്ല, അവരുടെ നാച്ചുറൽ നശിപ്പിക്കില്ല, അവരുടെ സോഷ്യൽ കൾച്ചറിനെ പരിഗണിച്ചുകൊണ്ട്, എക്കോണമിയെ പരിഗണിച്ചുകൊണ്ട്, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിനെ എല്ലാത്തിനെയും പരിഗണിച്ചുകൊണ്ട് നെഗറ്റീവ് ഇമ്പാക്ട് പരമാവധി കുറച്ചുള്ള ടൂറിസത്തിനാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയാം. കൺഫ്യൂഷൻ ആവണ്ട, കുറച്ച് നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ, ഈ പറഞ്ഞ സസ്റ്റൈനബിൾ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ നമുക്ക് റെസ്പോൺസിബിളിനും ബാധകമാണ്. പ്രൊട്ടക്റ്റ് എൻവയോൺമെന്റ്, പ്രൊട്ടക്റ്റ് കൾച്ചർ, പ്രൊട്ടക്റ്റ് കമ്മ്യൂണിറ്റി, പ്രൊട്ടക്റ്റ് നാച്ചുറൽ റിസോഴ്സസ്. ദിസ് ഇസ് റെസ്പോൺസിബിൾ ടൂറിസം. റെസ്പോൺസിബിൾ ടൂറിസം, പ്രൊട്ടക്ട് എൻവയോൺമെന്റ്, പ്രൊട്ടക്ട് കൾച്ചർ, പ്രൊട്ടക്ട് കമ്മ്യൂണിറ്റി, പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സ്. കുറച്ച് നേരത്തെ പറഞ്ഞ 3 R's അവിടെ കൊടുക്കാം. റീയൂസ് അടക്കമുള്ള, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ 3 R's ഉണ്ടല്ലോ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, ഈ തീമിൽ നിന്നുകൊണ്ട് കളിക്കുന്ന കളിക്കാണ് പ്രൊട്ടസ്റ്റ്, ഈ സസ്റ്റൈനബിൾ, റെസ്പോൺസിബിൾ, രണ്ടും ഒരേ സാധനം തന്നെയാണ്. ട്രസ്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തീമായിട്ട് പറയാറുള്ളത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽ, റീക്രിയേഷൻ, യൂസ്, സപ്പോർട്ട്, ട്രൈ, ഇതൊന്നും പഠിച്ചൊക്കെ ഒന്നും വലിയ വലിയ പരിപാടിയാണ്. നമ്മളെ ഇന്ന് മെനക്കെടുന്ന കൊണ്ട വൈൽഡ് ലൈഫ്, ഇക്കോ ടൂറിസം. നെക്സ്റ്റ് വൺ ഈസ്, അപ്പൊ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം ഇതാക്കവ, അതും കഴിഞ്ഞു. ഇനി ഇതെന്താന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ടൂറിസം അറിയാലോ. അഡ്വഞ്ചർ ടൂറിസം എന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ച് ചാടി തിമിർത്ത് നടക്കുന്ന ടൂറിസമാണ്. ഈ വലിയ മല കയറുക, ചാടുക, മറിയുക, അങ്ങനത്തെ പരിപാടി. ബീച്ച് ടൂറിസം ഞാൻ പറയേണ്ടില്ല. ബീച്ചുകൾക്ക് കുറെ ബീച്ച് ടൂറിസ്റ്റ് സെന്റേഴ്സ് എഴുതി വെച്ചാൽ മതി. അഡ്വഞ്ചർ ടൂറിസ്റ്റ് സെന്റേഴ്സും ബീച്ച് ടൂറിസ്റ്റ് സെന്റേഴ്സും എഴുതി വെച്ചാൽ മതി. എക്കോ ടൂറിസം ഞാൻ ഓൾറെഡി എടുത്തതാണ്, വേണമെങ്കിൽ ഞാൻ PPT എന്നോട് പറഞ്ഞിട്ടുണ്ട്. വൈൽഡ് ലൈഫും പറയേണ്ടില്ല. വൈൽഡ് ലൈഫ് ഇസ് ആക്ച്വലി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസിന്റെ ലിസ്റ്റും പ്രധാനപ്പെട്ട വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ നീട്ടി വലിച്ച് ചെയ്താൽ മതി. എക്കോ ടൂറിസം ഞാൻ എടുത്തതാണ്, വേറൊരു സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് ഓടിച്ചു പോകാം. ഇതോടുകൂടി ക്ലാസ് ചെയ്യാം. എക്കോ ടൂറിസം എക്കോളജിക്കൽ പ്ലേസിലേക്കുള്ള ടൂറിസമാണ്, പ്രകൃതിയിലേക്കുള്ള യാത്രയാണ് എക്കോ ടൂറിസം. ആൻഡ് ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ്. ടൂറിസം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൂറിസമാണ്. ഇതിന്റെ സ്ലൈഡ് ഞാൻ ഓൾറെഡി തന്നതാണ് മുമ്പ്, എന്റെ മുമ്പത്തെ ക്ലാസ്സിൽ കേരളത്തിലെ എക്കോ ടൂറിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ. അതന്നെയാണ് ഇവിടെയും വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് എക്കോ ടൂറിസ്റ്റ് സൈറ്റ് ഉള്ളത് തെന്മലയാണ്. തെന്മല, തെന്മല ഒരു സിനിമയിലേക്ക് വന്നതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സെന്റർ ആണ് തെന്മല. ഇതിന്റെ നാച്ചുറൽ ആയിരിക്കും, പ്രകൃതിയെ സംരക്ഷിക്കുന്ന നാച്ചുറൽ ആയിരിക്കും.
ecological sustainability will be kept above. And ecotourism ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതും എന്നൊരു സാധനമുണ്ട്. ecotourism സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു ഹാവ് ടു കാരി ബാക്ക് ഓൾ നോൺ ഡീഗ്രേഡബിൾ ലിറ്റർ സച്ച് ആസ് എംപ്റ്റി ബോട്ടിൽ. ecotourism സൈറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിക്കാവൂ. അല്ലാത്ത നിങ്ങളുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അത് തിരിച്ചു നിങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം. നിങ്ങളൊരു ബോട്ടിൽ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ നിങ്ങൾ അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല, അത് തിരിച്ച് നിങ്ങൾ കൊണ്ടുപോകണം, നിയമമാണ്. പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് മാത്രം കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അപ്പം ലിറ്ററിങ്, ലിറ്ററിങ് തന്നെ എറിയ എൻവയോൺമെന്റിലേക്ക് പ്ലാസ്റ്റിക് വെയിറ്റുകളും മറ്റും ഈ എക്കോ ടൂറിസ്റ്റ് സൈറ്റിൽ എറിയാൻ പാടില്ല. പൊല്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. അതൊരു മൊത്തം നമ്മൾ കാണുന്ന സൈറ്റിനെ മുഴുവനും ഹോളി ആയിട്ട് കാണാൻ പറ്റണം. ഹോളി മീൻസ് ഒരു 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 വിശുദ്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റാന്നുള്ള. അവിടുത്തെ ചെടികളും മറ്റും സംരക്ഷിക്കണം, എൻവയോൺമെന്റിനെ അങ്ങനെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. ടോയ്ലറ്റുകളും മറ്റുമൊക്കെ വളരെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിയറി. ഫുഡ് കുക്ക് ചെയ്യാം, പക്ഷെ വേസ്റ്റ് അവിടെ തന്നെ കമ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ടൂറിസ്റ്റ് കൺസെപ്റ്റ് ആണ് എക്കോ ടൂറിസത്തിൽ പറയുന്നത്. പോളിത്തീൻ പോലുള്ള കവറുകൾ യൂസ് ചെയ്യരുത്, അനാവശ്യമായ ഉപയോഗം നടത്തരുത് എന്നുള്ളതാണ്. എക്കോ ടൂറിസത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് സെന്റർ കേരളമാണ്. കേരളത്തില് കേരളമാണ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടൂറിസം ഒരു ഇൻഡസ്ട്രി ആയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ തെന്മലയാണ് കേരളത്തിലെ ഫസ്റ്റ് എക്കോ ടൂറിസം സെന്റർ. അതിൻ്റെ സെപ്പറേറ്റ് പി പി ടി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണുന്നത്. തെന്മല, തെന്മല നാല് പാർട്ടാക്കി തിരിച്ച് ഈ ഫോട്ടോ കാണുമ്പോൾ ഓർമ്മയുണ്ടാവും. പക്ഷെ ഞാൻ ക്ലാസ് എടുത്തത് ഓരോ ആർട്ട് ഗാലറിയും എല്ലാം ഉള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൻ്ററാണ്. ഇനി അഡ്വഞ്ചർ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം ആണ് മറ്റൊന്ന്. അത് തെന്മലയിൽ തന്നെ അഡ്വഞ്ചർ ക്ലൈമ്പിംഗ് ഉണ്ട്, റോക്ക് ക്ലൈമ്പിംഗ് എന്ത സാധനങ്ങളൊക്കെ. ഇതാണ് തെന്മലൻ്റെ ചിത്രം. തെന്മലയിലുള്ള അഡ്വഞ്ചർ ടൂറിസ്റ്റ് സൈറ്റ് ഉണ്ട്. ഈ ഇതിൻ്റെ മുകളിലുള്ളത് റാഫ്റ്റിംഗ്, ഈ എന്താ പറയുക, പുഴയ്ക്ക് കുറുകെ കയറ് കെട്ടിയിട്ട് തെന്മലയുടെ പറ്റി പിടിച്ച് പോവുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ തെന്മലയിലുണ്ട്. ഇതൊരു അഡ്വഞ്ചർ ഏരിയ ആണ് തെന്മലയിലുള്ള, ഇതൊരു എന്റർടൈൻമെന്റ് ഏരിയ ആണ് തെന്മലയിലുള്ള, ഇതൊരു അഡ്വഞ്ചർ ഏരിയ ആണ് തെന്മലയിലുള്ള. ഇത് അവിടെ നിന്നുള്ള ഒരു ഒരു എന്താ പറയാ ഒക്കെ ഒക്കെ സംവിധാനിച്ചിട്ടുള്ള സാധനമാണ് തെന്മലയിലുള്ള. അപ്പോ തെന്മല പറഞ്ഞാൽ തന്നെ ഫാം ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമില് ഇപ്പം ഗൾഫിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സാധനമാണ് ഫാം ടൂറിസം. പശുവിന്റെയും മറ്റൊക്കെ ഫാം ഉണ്ടാക്കി ഇപ്പോ ഈ പുല്ലൂരാമ്പാറ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു ടൂറിസമാണ് ഫാം ടൂറിസം. പിന്നെ ആക്സസിബിൾ ടൂറിസം, ഈ കാലിനും മറ്റും സുഖമല്ലാതെ ഡിഫറൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതാണ് ആക്സസിബിൾ ടൂറിസം. അവർക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റണം, ആക്സസിബിൾ ആയിരിക്കണം. അതിനു പറ്റിയ എന്താ പറയുക ലിഫ്റ്റ് സൗകര്യവും വീൽ ചെയർ സൗകര്യമൊക്കെ എല്ലാം ഒരുക്കി കൊടുത്തിട്ടുള്ള ടൂറിസമാണ്. കണ്ടല്ലേ, വീൽ ചെയറിൽ പോകാൻ കഴിയുന്ന രീതിയിലാക്കുക, അങ്ങനെ എല്ലാം ആക്കുക. ബാത്റൂം അതിനനുസരിച്ച് സജ്ജീകരിക്കുക, അവർക്ക് കൈയുള്ള പ്രത്യേക ബാത്റൂം ഉണ്ടാക്കുക. ഇതൊരു ടൂറിസം തന്നെ, ഇതിനു വേണ്ടി മാത്രമാണ് ടൂറിസം. ടൂറിസത്തിലൊരു തിയറിയാണ് ആക്സസിബിൾ ആക്കുക, വീൽ ചെയർ ബേസ്ഡ് ആയിട്ട് ഡിഫറൻ്റ്ലി ആബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പാണെങ്കിൽ ഇതിലൂടെ ഒരു ഇതുണ്ടാക്കി കൊടുക്കുക. ബാത്റൂം ഉണ്ടല്ലേ, കൈ പിടിച്ച് കയറാനുള്ള കൈ വെച്ച് കൊടുക്കുക. ഇങ്ങനത്തെ വാഷ് ബേസിനൊക്കെ അതിനനുസരിച്ച് ഹൈറ്റ് സെറ്റ് ചെയ്യുക. ദിസ് ഈസ് ആക്സസിബിൾ കുത്തബ് കോംപ്ലക്സ്. കുത്തബ് മിനാറിലുള്ള ഒരു സൈറ്റാണിത്. കുത്തബ് മിനാർ കാണാനിപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഉരുണ്ട് ചക്രത്തിൽ ഉരുണ്ട് ഇങ്ങനെ പോകാൻ കഴിയുന്നതാണ്. ഡാർക്ക് ടൂറിസം തന്നെ പരിപാടി, ഡാർക്ക് ടൂറിസം നിങ്ങളത് ഇല്ലാത്ത ഡാർക്ക് ടൂറിസം എന്നാണെങ്കിൽ സുനാമി, സുനാമി നടന്നിട്ട് സുനാമി ബാധിത പ്രദേശങ്ങൾ കാണാൻ പോവാം. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ ഉരുൾപൊട്ടലുള്ള സ്ഥലം കാണാൻ പോവാം. അതാണ് ഡാർക്ക് ടൂറിസം എന്ന് പൊതുവെ പറയാനുള്ളത്. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വളരെ ഗ്ലൂമി ആയിട്ട് ഒരു ഒരു എന്താ പറയുക, പിന്നെ എന്താ ഇതൊക്കെ വേൾഡ് ട്രേഡ് സെൻറ്റർ, അല്ലെങ്കിൽ ഗോണ്ടനാമോ, ഗോണ്ടനാമോട് കേട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലം ഭീകരമായ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിനാണ് ഡാർക്ക് ടൂറിസം എന്ന് പറയുന്നത്. വേറൊരു വെറൈറ്റിയാണ് ഡൂം ടൂറിസം. ഡൂം ടൂറിസം
എന്താ പറയാ അവസാനിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലാണ്, തീർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ. ഇതാണ് ഒരു ഒരു മഞ്ഞുമല. മഞ്ഞുമല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല, തീരാൻ പോവാണ്. അപ്പൊ അത് കാണാൻ പോവാം. അപ്പൊ അതാ ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു അടുത്ത കൊല്ലം വന്നാൽ ചിലപ്പോൾ അവിടെ കിട്ടൂല. ഇത് വെള്ളം ഒരു ഒരു മീറ്ററും കൂടി പൊങ്ങിയില്ലെങ്കിൽ ഈ സ്ഥലം എല്ലാം ഉണ്ടാവും. അപ്പൊ ആ സ്ഥലം കാണാൻ പോവാം. ഇതൊരു അഗ്നിപർവ്വതമാണ്, ഏത് സമയത്തും പൊട്ടും. അപ്പൊ പൊട്ടുന്നതിന് മുമ്പ് പോയിട്ട് കണ്ടുപോല. ഇങ്ങനെ ഡൂംസ് ഡൂംസ് എന്ന് പറഞ്ഞാൽ അവസാന കാലം എന്നാണ്. ഡൂംസ് ഡേ എന്ന് പറഞ്ഞെങ്കിൽ ഈ എന്താ അന്ത്യകാഹളം മുഴക്കപ്പെടുന്നത് പറയാ ഡൂംസ് ടൂറിസം. ഡൂം ടൂറിസം അവസാനം പോയി, ലാസ്റ്റ് ചാൻസ് ടൂറിസം എന്ന് വേണമെങ്കിൽ പറയാം. സി ദിസ് ഈസ് എ ഡൂം ടൂറിസം. വെള്ളം കയറിയാൽ കഴിഞ്ഞു, ഇതിലെ പോകാൻ കഴിയില്ല. അപ്പൊ പോവാൻ കഴിയുന്നിടത്തോളം പോവാ എന്നുള്ളതാണ് ഇതിന്റെ ഒരു തിയറി. സ്പേസ് ടൂറിസം ദ ലാസ്റ്റ് വൺ. സ്പേസ് ടൂറിസമാണ് ഏറ്റവും ലാസ്റ്റ്. സ്പേസ് ടൂറിസം പറയുമ്പോൾ നമ്മൾ മലയാളികളായ ആളുകൾ മലയാളികളായ ഒരാളെ ഓർക്കും, സഞ്ചാരി എന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ എന്താ പറയാ ഇതന്നെയാ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സ്പേസ് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നത്. സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, നമ്മളെ ഇവിടേക്ക് പോവാം, ഇങ്ങോട്ടേക്ക് ചന്ദ്രനിലേക്കുള്ള യാത്ര, ചന്ദ്രയാൻ പരിപാടി തീർന്നിട്ടില്ല. വെർച്വൽ ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് നമ്മൾ കാണാം. വെർച്വൽ ടൂറിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് വെർച്വൽ ടൂർ കാണാൻ വേണ്ടി ലിങ്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഐ ആർ ലൂപ്പ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വെർച്വൽ ആയിട്ട് അമേരിക്കയെ എവിടെ വെച്ചാൽ കാണാം. നമ്മളിപ്പോൾ സാധാരണ ഉറക്കത്ത് കാണുന്ന പരിപാടിയില്ലേ, അതാണ് വെർച്വൽ ടൂർ. അഡ്വഞ്ചർ ടൂർ ഞാൻ പറഞ്ഞു, ഇതിനാണ് അഡ്വഞ്ചർ ടൂർ എന്ന് പറയുക. ഇങ്ങനെ കയാക്കിങ് കനോയിങ് പാരാഗ്ലൈഡിങ് മല കയറൽ തിരിഞ്ഞ് കുത്തി മറിക്കൽ ഇങ്ങനത്തെ പരിപാടി കാണാം. പിന്നെ സെക്സ് ടൂറിസം ഉണ്ട്, തായ്ലാൻഡാണ് അതിൻ്റെ മെയിൻ സെൻറ്റർ. എൽ ജി ബി ടി എന്ന് പറഞ്ഞാൽ ലേ ഗേ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുന്ന, പിന്നെ പുരുഷൻ പുരുഷനെ സ്നേഹിക്കുക, സ്ത്രീ സ്ത്രീയെ സ്നേഹിക്കുക എന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റി, അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനാണ് ക്യൂളിനറി ടൂറിസം. ബുക്കില്ലാത്ത ക്യൂളിനറി ടൂറിസം എന്ന് പറഞ്ഞെങ്കിൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. എക്സ്ട്രീം ടൂറിസം ഭയങ്കര രസമാണ്. എക്സ്ട്രീം ടൂറിസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തന്നെ ഈ ഫോട്ടോ കണ്ടാൽ മതി. നമ്മൾ നോക്കിയിട്ടുകൾ കയറിയിരിക്കുന്ന ഇടയാണ്, ഈ ടീം കയറിയിരിക്കുന്ന ഇട, അവിടെ വീണാ കഴിഞ്ഞ് എന്നിട്ട് ഇവിടുന്ന് ചായ പിടിക്കാം, കയറ് കെട്ടിയിട്ട് ഇമ്മേലി ഇരുത്തിയിട്ട് കെട്ടി തൂക്കില്ല. ഇയാൾ ഓംലേറ്റ് ചൂടുന്നത് എവിടെ അറിയോ? ഇയാൾ ഓംലേറ്റ് ചൂടുന്നത് ഈ ലാവയെന്നാണ്. പെരിഞ്ചൂടുണ്ടാവും ലാവ, എന്താ അഗ്നിപർവ്വതം പൊട്ടിയൊലിക്കുന്നിടത്ത് പോയിട്ട് ഓംലേറ്റ് ചൂടാം. ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ചായ കൊടുക്കുക, ജാതി തിരാന്തിനാണ് എക്സ്ട്രീം ടൂറിസം എന്ന് പറയാം. സോ ദിസ് ഇസ് അബൌട്ട് ടൂറിസം. ഇപ്പം നമ്മൾ ബീച്ച് പറഞ്ഞിട്ടില്ല, അഡ്വഞ്ചർ ബീച്ച് പറയേണ്ട ആവശ്യമില്ല, എക്കോ ടൂറിസം പറഞ്ഞു. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും പറഞ്ഞു കഴിഞ്ഞു. ബീച്ച് കേരള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളാണ് പറയേണ്ടത്. ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ എടുത്തതാണ്, സ്പേസ് പറഞ്ഞാൽ ആകാശത്ത് പോകുന്ന പരിപാടിയാണ്, വൈൽഡ് ലൈഫും ഇതിൽ പറഞ്ഞു. സോ ദിസ്